ഏവർക്കും സ്വാഗതം ഡിസീർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറത്തും പത്തനംതിട്ടയിൽ നടന്ന വി യു എക്സാമിലെ അൻപത് ജി കെ ചോദ്യങ്ങളിലെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തിറങ്ങുന്ന ബെൽ ഐക്കണോടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ വായിക്കത്തില്ല ചോദ്യം വായിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം ഓർക്കാൻ സമയം തരും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയും ഉത്തരം പറഞ്ഞതിന് ശേഷം ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പറയുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യ നിർമ്മിത ഉപഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കലാം സാറ്റ് വീറ്റു ആണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യ നിർമ്മിത ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ കലാം സാറ്റു ആണ് അടുത്ത ചോദ്യം നോക്കാം സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ ആര് ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ആണ് അപ്പം സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ചീഫ് ആയി നിയമിതനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ആണ് അടുത്ത ചോദ്യം നോക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തൊൻപത് ജേതാക്കൾ ആര് ഉത്തരം ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ് അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയി അല്ലെങ്കിൽ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണെന്നുള്ള കാര്യം ഓർക്കാം അടുത്ത ചോദ്യം കിഷൻ ഗംഗ ജലവൈദ്യുത്വ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ് അപ്പം കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല ആ കാര്യം കൂടെ ഒന്ന് ഓർത്തോണം ശ്രദ്ധിക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഉത്തരം ഓപ്ഷൻ സി കരുണയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേന അതായത് എയർഫോഴ്സ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കരുണയാണ് ഒരു കരുണയും ഇല്ല കാരണം അവരെന്ത് ചെയ്തു ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ഇതിൻ്റെ ഒരു പ്രതിഫലം ചോദിച്ചു അപ്പോൾ ഈ ചെയ്തു തന്ന ഉപകാരത്തിന് അവരെന്ത് ചെയ്തു പ്രതിഫലം ചോദിച്ചു ഒരു കരുണയില്ലാത്ത പ്രവർത്തി പോയല്ലേ അപ്പോൾ അങ്ങനെ ഓർത്ത് ചോദിച്ചാൽ മതി വ്യോമസേന കരുണ അടുത്ത ചോദ്യം പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കാലിയോളജിയാണ് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി അടുത്ത ചോദ്യം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ആര് ഉത്തരം ഓപ്ഷൻ എ പി കെ ബാനർജിയാണ് അപ്പം അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ കളിക്കാരനായിരുന്നു ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ പി കെ ബാനർജിയാണ് അടുത്ത ചോദ്യം നോക്കാം ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ ബി ജാർഖണ്ഡ് ആണ് അപ്പം ജാർഖണ്ഡിലാണ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കാര്യവും കൂടെ ഓർത്തുവയ്ക്കുക ഹസാരി ബാഗ് ഒരു കടുവ സങ്കേതം കൂടിയാണ് ഓക്കെ അടുത്ത ചോദ്യം ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏത് ഉത്തരം ഓപ്ഷൻ എ ചെങ്കടലാണ് അപ്പം ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ എന്ന് ചോദിച്ചാൽ ചെങ്കടലാണ് ഉത്തരം അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം പി എസ് സി കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇൻപുട്ടും ഔട്ട്പുട്ടും ആണെന്നാണ് പി എസ് സി കൊടുത്ത ഉത്തരം പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണെന്ന് ഓർത്തോണം ഈ മോണിറ്റർ ഒരു ടച്ച് സ്ക്രീൻ ആണെങ്കിൽ മാത്രമേ ഇൻപുട്ടും ഔട്ട്പുട്ടും ആകത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടില്ല ആ ടച്ച് ആ ടച്ച് സ്ക്രീൻ ആണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കമ്പ്യൂട്ടർ മോണിറ്റർ എന്ത് ഇൻപുട്ടാണ് ഔട്ട് പുട്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഉത്തരവെന്ത് തന്നെയാണ് ഔട്ട്പുട്ട് തന്നെയാണ് പക്ഷേ പി എസ് സി കൊടുത്ത ഉത്തരവാണേത് ഓപ്ഷൻ ഡി ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനിയിപ്പോൾ അടുത്തൊരു പരീക്ഷയിൽ അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഏത് തന്നെ കൊടുക്കണം ഔട്ട്പുട്ട് ഉപകരണം തന്നെ കൊടുത്താൽ മതി ടച്ച് സ്ക്രീൻ എന്ന് ചോദിച്ചാൽ മാത്രം ഏത് മതി ഇൻപുട്ടും ഔട്ട്പുട്ടും മതി എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെ മതി അതാണ് നല്ലത് ഓക്കെ അടുത്ത് പറയുന്നു ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചുപിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ ബി അപ്പോൾ അപ്പൊ പെറുവിലാണെന്ത് ഈ മാച്ചുപിച്ചു പഠിച്ചോണം മാച്ചുപിച്ചു എവിടെയെന്ന് ചോദിച്ചാല് പെറുവിലാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ഉത്തരം ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തു ഒരു സ്വാതന്ത്ര്യത്തിന് മരം നട്ടു ദെൻ ജാക്കോബിൻ ക്ലബ്ബ് ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാവുകയും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനാണ് അപ്പോൾ ഈ ചോദ്യം കുറേ അധികം മുമ്പും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം പ്രാതിനിധ്യമില്ലാതെ ഇല്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഉത്തരം ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് അപ്പോൾ ഓപ്ഷൻ വായിക്കണം ശ്രദ്ധിക്കുക ഓപ്ഷൻ നോക്കുക മായൻ ഇൻക മൊഗല്ലോ ഇതിന്റെ ഉത്തരം പി എസ് സി കൊടുത്തത് ഓപ്ഷൻ സി മൊഗല്ലോനാണ് ഓപ്ഷൻ സി മൊഗല്ലോനാണ് ഇതെല്ലാം അമേരിക്കൻ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യം പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റീനിയൻ ആണ് ജസ്റ്റീനിയൻ ആണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി എന്നുള്ള കാര്യം ഓർക്കാം അടുത്ത ചോദ്യം തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ എ ലണ്ടൻ ആണ് അപ്പൊ തെംസ് നദിക്കരയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ നഗരമാണെന്ന് ഓർക്കാം അടുത്ത ചോദ്യം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഏത് ഉത്തരം ഓപ്ഷൻ എ ഗൂഗിൾ ആണ് അപ്പൊ ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് പുറത്തിറക്കുന്ന കാര്യം ഓർത്തു വയ്ക്കാം അടുത്ത പറയുന്നു പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സമത്വത്തിനുള്ള അവകാശം അപ്പൊ സമത്വത്തിനുള്ള അവകാശത്തിനകത്തല്ലേ പറയുന്നത് എന്ത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ക്ലിയർ ആവുന്നുണ്ടോ അത് നോക്കാം മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം അപ്പോൾ റിട്ടുകൾ എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി അഞ്ചാണ് അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം അടുത്തു പറയുന്നു ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡേത് ഉത്തരം അറിയാം ഓപ്ഷൻ ബി മാലിക് ആസിഡ് മാലിക് ആണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ഡി തെംഫിലിയാണ് തെംഫിലി ഓക്കെ തെംഫിലി മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് തെംഫ്ലിയാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ആഗസ്റ്റ് ഭവൻ ഏതിൻ്റെ ഓഫീസറിൽ ആസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ ഡി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് അഗസ്റ്റ് ക്രാന്തി ഭവൻ അടുത്ത ചോദ്യം ആൽഫസ് പർവ്വനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന വാദമാണ് അപ്പൊ ഈ ഒരു ചോദ്യം ഈ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് ആൽഫ്സ് പർവ്വനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഫൊന്നാണ് അവിടുത്തെ ഉത്തരം വരേണ്ടത് പക്ഷെ ഈ ചോദ്യത്തിനും തെക്കൻ താഴ്വരം ചോദിക്കുമ്പോൾ മിസ്ട്രലാണ് വരേണ്ടത് പക്ഷെ ഇവിടെ ഉത്തരം ഏത് തന്നെ കൊടുത്തു ഉപയോഗിച്ചു ഫൊന്നു തന്നെ കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഉദ്ദേശം ഒന്ന് ഓർത്തുവയ്ക്കുക ഏറ്റവും അവസാനത്തെ ചോദ്യം ശ്രദ്ധിക്കുക ധരാതലീയ ഭൂപടത്തിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായിട്ടുള്ള കോണ്ടൂർ രേഖകളുടെ നിറം അപ്പം അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി തവിട്ട് നിറമാണ് ഓപ്ഷൻ സി തവിട്ട് നിറമാണ് അപ്പോൾ നമ്മൾ ഈ വി യു എക്സാമിലെ അൻ ഇരുപത്തി അൻപത് ജി കെ ചോദ്യങ്ങളിലെ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ക്ലാസിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം കാണുവരേക്കും നന്ദി